നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പിൽ എം സി കമറുദ്ദീൻ എം എൽ എയുടെ കൂട്ടുപ്രതി പൂക്കോയ തങ്ങൾക്കെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കി. പൂക്കോയ തങ്ങൾ ഒളിവിലാണ് എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം പറയുന്നത്. അടുത്തത് പൂക്കോയ തങ്ങളാണ് എന്ന് എന്തായാലും ഉറപ്പിക്കാം. അതേസമയം എം സി കമറുദ്ദീനെ 2 ദിവസത്തെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം അപേക്ഷ നൽകിയിരിക്കുകയാണ്. കാഞ്ഞങ്ങാട് മജിസ്ട്രേറ്റിനാണ് പ്രത്യേക അന്വേഷണ സംഘം അപേക്ഷ നൽകിയത്. പൂക്കോയ തങ്ങൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വിളിപ്പിച്ചുവെങ്കിലും പൂക്കോയ തങ്ങൾ എത്തിയിരുന്നില്ല. അറസ്റ്റ് ഭയന്ന പൂക്കോയ തങ്ങൾ ഒളിവിൽ പോയത് എന്നാണ് വിവരം. അതേസമയം കാഞ്ഞങ്ങാട് ജില്ലാ ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന കമറുദ്ദീൻ എം എൽ എയുടെ ജാമ്യ ഹർജി കാഞ്ഞങ്ങാട് ജില്ലാ കോടതി നാളെ പരിഗണിക്കും. ഐ പി സി 420, 406, 409 വകുപ്പുകൾ പ്രകാരമാണ് കമറുദ്ദീനെതിരെ കേസെടുത്തത് എന്നാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. നിക്ഷേപകരുടെ സ്വത്ത് ദുരുപയോഗം ചെയ്യുന്നതിനും പൊതു പ്രവർത്തകൻ എന്ന നിലയിൽ ക്രിമിനൽ വിശ്വാസവഞ്ചന നടത്തിയതിനുമാണ് 406, 409 വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നത്. നിക്ഷേപകരുടെ പണം കൊണ്ട് പ്രതികൾ ബംഗളൂരുവിൽ സ്വകാര്യ ഭൂമി വാങ്ങിയെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. നിക്ഷേപമായി കമ്പനിയിലെത്തിയ പണം പ്രതികൾ ദുരുപയോഗം ചെയ്തു. നിയമവിരുദ്ധമായുള്ള സ്വകാര്യ സ്വത്ത് സമ്പാദനമാണ് എം എൽ എ നടത്തിയത് എന്നും ബംഗളൂരുവിലെ ഭൂമി വിവരങ്ങൾ കമ്പനിയുടെ ആസ്തി രേഖയിൽ ഇല്ല എന്നും ഇത് വഞ്ചനയുടെ പ്രധാന തെളിവാണ് എന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ചോദ്യം ചെയ്യലിൽ കമറുദ്ദീൻ എം എൽ എ നൽകിയ മൊഴിയുടെ വിശദാംശങ്ങളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഫാഷൻ ഗോൾ തട്ടിപ്പിൽ സ്ഥാപനത്തിന്റെ എം ഡി ആയ ടി കെ പൂക്കോയ തങ്ങൾ തന്നെ വഞ്ചിക്കുകയായിരുന്നു എന്നാണ് കമറുദ്ദീൻ പറയുന്നത്. രാഷ്ട്രീയത്തിൽ സജീവമായതിനാൽ ജ്വല്ലറി കാര്യങ്ങളൊന്നും താൻ അറിഞ്ഞിരുന്നില്ല എന്നും വാദിക്കുന്നു. സ്ഥാപനത്തിന്റെ ചെയർമാൻ താനാണ് എന്നും അതെല്ലാം രേഖയിൽ മാത്രമായിരുന്നു. എല്ലാ ഇടപാടുകളും നേരിട്ട് നടത്തിയതും നിയന്ത്രിച്ചതും പൂക്കോയ തങ്ങളാണ് എന്നുമാണ് കമറുദ്ദീന്റെ വാദം. എല്ലാം നല്ല നിലയിലാണ് നടക്കുന്നത് എന്നാണ് പൂക്കോയ തങ്ങൾ തന്നെ തെറ്റിദ്ധരിപ്പിച്ചതെന്നും കമറുദ്ദീന്റെ മൊഴിയിലുണ്ട്. അതേസമയം ഫാഷൻ ഗുഡ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ മഞ്ചേശ്വരം എം എൽ എ എം സി കമറുദ്ദീന്റെ അറസ്റ്റ് ഇന്നലെയാണ് രേഖപ്പെടുത്തിയത്. ചന്ദേര പോലീസ് സ്റ്റേഷനിലെ 4 കേസിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 420, 34 എന്നീ വകുപ്പുകൾ ചുമത്തിയായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയത്. 4 കേസുകളും സമാന സ്വഭാവത്തിലുള്ളതാണ്. കഴിഞ്ഞ ദിവസം 10 മണി മുതൽ എം സി കമറുദ്ദീനെ ചോദ്യം ചെയ്തു വരികയായിരുന്നു. തട്ടിപ്പ് നടത്തിയതിന് തെളിവുണ്ട് എന്നും കമറുദ്ദീനെ അറസ്റ്റ് ചെയ്യുമെന്നും ചോദ്യം ചെയ്യലിന് ശേഷം എസ് പി വിവേക് കുമാർ അറിയിക്കുകയായിരുന്നു. താമസിയാതെ കമറുദ്ദീനെ കോവിഡ് പരിശോധനയ്ക്കായി കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. തുടർന്ന് കോടതിയിൽ ഹാജരാക്കുകയും ഫാഷൻ ഗോൾഡ് എം ഡി പൂക്കോയ തങ്ങളെയും വിളിച്ചു വരുത്തിയിട്ടുണ്ടായി. അദ്ദേഹത്തിന്റെ അറസ്റ്റും ഉടൻ ഉണ്ടായേക്കാമെന്ന വിവരം പുറത്തു വന്നിരുന്നു. ഇതോടെയാണ് കേസിലെ പ്രധാനപ്പെട്ട 2 പേർ അറസ്റ്റിലാവാൻ പോകുന്നത്. എന്തായാലും ആദ്യം എം എൽ എ ആയിരുന്നു അറസ്റ്റിലായത്. എന്നാൽ അടുത്തത് പൂക്കോയ തങ്ങളാണ് അറസ്റ്റിലാകാൻ പോകുന്നത് എന്നാണ് പുതിയ വിവരങ്ങൾ. 800 നിക്ഷേപകരിൽ നിന്നായി 150 കോടിയിലേറെ തട്ടിപ്പ് നടന്നു എന്നാണ് ആരോപണം. ഉദുമയിലും കാസർഗോഡും ഉൾപ്പെടെ ഒട്ടേറെ കേസുകൾ കമറുദ്ദീനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. ഇതോടെയാണ് അന്വേഷണം പ്രത്യേക സംഘം ഏറ്റെടുക്കുന്ന സ്ഥിതി ഉണ്ടായത്. പണം തിരിച്ചുകിട്ടില്ല എന്ന് ഉറപ്പായതോടെയാണ് നിക്ഷേപകർ പരാതി നൽകിയത്. ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പിൽ എം സി കമറുദ്ദീൻ എം എൽ എയുടെ കൂട്ടുപ്രതിയായ പൂക്കോയ തങ്ങൾക്കെതിരെ ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസും പുറത്തിറക്കിയിരിക്കുന്നത്. എന്തായാലും ജ്വല്ലറി തട്ടിപ്പ് കേസിൽ നിർണായകമായ നീക്കങ്ങൾ ഉണ്ടാകുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.